ആക്സസ് 125 പിസ്റ്റൺ മാറ്റുന്നൊരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. ന്യൂ മോഡൽ ആക്സസ് ആണ്. ആ വലിയ വാൾവ് വരുന്ന ഭാഗത്താണ് പിസ്റ്റൻ്റെ വലിയ കട്ടിങ് വരേണ്ടത്. വലിയ വാൾവ് മുകൾ ഭാഗത്തൊക്കെ ആയിട്ടാണ് എഡ് ഫിറ്റാകും. അപ്പോൾ പിസ്റ്റൺ ഈ ലെവലിലാണ് വരാം. വലിയ കട്ടിങ് മുകൾ ഭാഗത്തായിട്ട് ഒരു ലോക്ക് പിസ്റ്റൺ പിന്നെ ഒരു ലോക്ക് ആദ്യം നമുക്ക് ഇട്ട് ഫിറ്റ് ചെയ്ത് വെക്കാം, കുടുക്കി വെക്കാം. ഒരു ലോക്ക് ആദ്യം കുടുക്കി വെക്കാം. പിസ്റ്റൺ പിന്നിൻ്റെ ലോക്കാണ്. ന്യൂ മോഡൽ ആക്സസ് ആണ്, 2018 ആക്സസ് ആണ്, 125 ആക്സസ്. എന്തിനാണ് പിസ്റ്റൺ മാറ്റണമെന്ന് വെച്ചാൽ, പിസ്റ്റൻ്റെ റിങ്സ് മുകളിൽ വരുന്ന രണ്ട് റിങ്സ് കമ്പർഷൻ റിങ്സ് ഓയില് പമ്പ് ചെയ്യാണ്ട് റണ്ണായിട്ട് സ്റ്റക്കായി പോയത്. അപ്പോൾ കമ്പർഷൻ ഇല്ലാതെ വണ്ടി സ്റ്റാർട്ട് ആവണില്ല. ഹെഡും സിലിണ്ടർ അയച്ചപ്പോഴാണ് പിസ്റ്റൻ്റെ റിങ്സ് ജാമ സ്റ്റാർട്ട് ആവാത്ത പ്രോബ്ലം ആയിട്ട് അയച്ചു നോക്കിയതാണ്. റിങ്സ് ജാമായി കിടക്കുക, റിങ്സ് ജാം ആയാലും വണ്ടി സ്റ്റാർട്ട് ആവില്ല. നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് സ്റ്റാർട്ട് ആവാത്ത കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ പിസ്റ്റൻ്റെ റിങ്സ് ജാമായിട്ടാണ് സ്റ്റാർട്ട് ആവാത്തത്. 2018 ആക്സസ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടു വീലർ സംബന്ധമായ കംപ്ലൈൻറ്റും എന്തിനാണ് സ്പെയർ മാറ്റുന്നതൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. പഞ്ച് റിങ്സാണ്, അതിലൊന്ന് ഓയിൽ റിങ്ങാണ്. ഫസ്റ്റ് ഞാൻ ഓയിൽ റിങ് ഇട്ട് കണ്ടില്ല കട്ടിങ്, അത് ഓയിൽ റിങ് ഇട്ട് ഓയിൽ റിങ്ങിൻ്റെ മുകളിൽ താഴെ ഭാഗത്തായിട്ട് രണ്ട് റിങ് വരും. അതിലൊരു റിങ് ഇട്ട് ഓയിൽ റിങ് ഇട്ട് പിന്നെ അതിന് ശേഷമുള്ള ഒരു റിങ് ഇട്ട് ഞാൻ ഓയിൽ റിങ്ങിന് മുകളിൽ ഒരു റിങ്ങും പാടി വരും, ഒരു റിങ്സും പാടി വരും. ഏറ്റവും മുകളിൽ വരുന്ന റിങ്സ് രണ്ട് റിങ്സ് കമ്പർഷൻ റിങ്സ് ആണ്. അത് ടോപ്പ് 2 ഉണ്ടാവും, ടോപ്പ് 1 ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് ഇതിന് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചാണ്, എന്നാലും കാണിക്കാണ്. റിങ്സിൻ്റെ കട്ടിങ് ഓരോ കട്ടിങ് കണ്ടില്ല, ഞങ്ങൾ ഓരോ റിങ്സിൻ്റെ കട്ടിങ്ങുള്ള 5 റിങ്സും 5 കട്ടിങ് 5 രീതിയിലാണ് ഇടേണ്ടത്. അതെങ്ങനെ ഇടുന്നതൊക്കെ നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചതാണ്, അപ്പോൾ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഓയിൽ റിങ്സ് ഇട്ട് അതിന് ശേഷമുള്ള രണ്ട് റിങ്സ് ഇട്ട് ഓയിൽ റിങ്ങിൻ്റെ രണ്ട് ഒരു ഗ്രൂവിൽ തന്നെ 3 റിങ്സ് വരുന്നുണ്ട്. ഏറ്റവും താഴത്തെ ഗ്രൂവിൽ 3 റിങ്സാണ് വരുന്നത്. ഇനി മുകളിലത്തെ രണ്ട് ഗ്രൂവിൽ 2 റിങ്സ് വരും, ടോപ്പ് 2 ടോപ്പ് 1. ഏറ്റവും മുകളിലത്തെ ഗ്രൂവിലാണ് ടോപ്പ് 1 ഇടേണ്ടത്, രണ്ടാമത്തേൽ ടോപ്പ് 2 ഇടേണ്ടത്. ആ ഇതും പിസ്റ്റൺ റിങ്സും പോലെ നിങ്ങൾ കാണുന്നില്ലേ, ടോപ്പ് ടോപ്പ് 2 കണ്ടില്ലേ, ടോപ്പ് 2 എന്ന് ചോദിക്കുന്നത് ടോപ്പ് 2. അപ്പോൾ ഫസ്റ്റത്തെ കട്ടിങ്ങിൽ അതിൻ്റെ തൊട്ടടുത്ത താഴ്ച സെൻറ്ററത്തെ കട്ടിങ്ങിലായിട്ട് ടോപ്പ് 2 ഇടാം. അതിന് ടോപ്പ് 2 എന്ന് എഴുതിണ്ടാവും. അതായത് മുകളിലത്തെ രണ്ടാമത്തെ ഗ്രൂവിലിടാം. പിന്നെ ആ റിങ്സ് മേലെ ടോപ്പ് 1 എന്ന് കണ്ടില്ലേ, ടോപ്പ് 1, അത് ഏറ്റവും മുകളിലത്തെ ഗ്രൂവിലിടാം, കട്ടിങ്ങിലിടാം. അപ്പോൾ 5 റിങ്സ് നമ്മൾ കുടുക്കി പിസ്റ്റൻ്റെ ഒരു ഭാഗത്ത് പിസ്റ്റൻ്റെ പിന്നിൻ്റെ ലോക്ക് ചെറിയ ലോക്ക് നമ്മളിട്ട് ഇനി പിസ്റ്റൺ പിന്നാണ് ഇടേണ്ടത്. പിസ്റ്റൺ പിന്നിടൽ എങ്ങനെയാണെന്നുള്ളത് കാണിക്കുക. ഒരു ലോക്ക് ഒരു ഭാഗത്ത് ലോക്ക് ഇട്ടിക്കുക നമ്മൾ പിസ്റ്റൻ്റെ. അപ്പോൾ പിസ്റ്റൻ്റെ പിന്നിടുന്നത് നമ്മൾ പിസ്റ്റൻ്റെ എഞ്ചിൻ്റെ കണക്ടറാടുമായിട്ട് പിസ്റ്റനെ ബന്ധിപ്പിക്കുന്ന ഘടിപ്പിക്കുന്ന ഒരു സാധനമാണ് പിസ്റ്റൻ്റെ സ്റ്റീൽ ഞാപ്പിടുന്ന സ്റ്റീലിൻ്റെ പിന്ന്. അപ്പോൾ അത് രണ്ടും നമ്മൾ എന്താ പിസ്റ്റണും കണക്ടറാടുമായിട്ട് ബന്ധിപ്പിച്ച് ആ പിസ്റ്റൻ്റെ പിന്നു കൊണ്ട് സ്റ്റീൽ പിന്നു കൊണ്ട് നമ്മൾ ബന്ധിപ്പിച്ച്. ഇനി നേരത്തെ നമ്മളൊരു സൈഡ് ലോക്ക് ഇട്ടില്ലേ, അപ്പോൾ ഈ പിന്നെ നേരെ ആ ലോക്കുമ്പിൽ പോയി ടച്ചായി അവിടെ നിന്ന്. ഇനി ഇത് പിന്നെ ഊരി വരാണ്ടിരിക്കാൻ വേണ്ടി അതിൻ്റെ നേരത്തെ ഇട്ടാൽ നേരെ ഓപ്പോസിറ്റ് ഒരു ലോക്കിടാം, ഒരു ക്ലിപ്പാണ്, അത് ലോക്കായി നിൽക്കും. ഒരു സ്ക്രൂ ചെറിയ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഞാൻ ക്ലിപ്പ് ലോക്ക് ചെയ്യണം. പിസ്റ്റണൊക്കെ നല്ല വൃത്തിയിൽ വേണം ഫിറ്റ് ചെയ്യാൻ, പാക്കിംഗ് ഒക്കെ ചൊരണ്ടി നല്ല വൃത്തിയാക്കണം. പിസ്റ്റണ് ലോക്ക് രണ്ട് ഭാഗത്ത് ലോക്കായി, പിന്നെ ഇതായി, പാക്കിംഗ് ഒക്കെ ചൊരണ്ടി വൃത്തിയാക്കി വെച്ചാണ് ഞാൻ എല്ലാം നല്ല വൃത്തിയിലാണ് ഫിറ്റ് ചെയ്യുന്നത്. 4 സ്റ്റഡ് ഉണ്ടാവും, ആ 4 സ്റ്റഡാണ് ചേട്ടൻ, ഒരു സ്റ്റഡ് അതായിടുന്നത്.
രണ്ടാമത്തെ സ്റ്റഡ്. സ്റ്റഡ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, പിസ്റ്റന് സെൻട്രലാക്കിയിട്ട് സ്റ്റഡ് ഇടുക, അല്ലെങ്കിൽ സ്റ്റഡ് ഇട്ട് കഴിഞ്ഞാൽ പിസ്റ്റന് ലോക്കായി കിടന്നുണ്ടാവും. അപ്പോൾ നാല് ഭാഗത്തും നാല് സ്റ്റഡ് ഉണ്ടാവും, നാല് സ്റ്റഡ് ഇടാം. പിസ്റ്റൺ ഫിറ്റാക്കി റിങ്സ് കൊടുക്കി, പിസ്റ്റൺ കൊടുക്കി റിങ്സ് കൊടുക്കി നാല് സ്റ്റഡാണ് കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടൂ വീലർ സംബന്ധമായ പ്രോബ്ലം അതെങ്ങനെ പരിഹരിക്കുന്നതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കമൻ്റ് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക. നാല് സ്റ്റഡ് കൊടുക്കി, ഇനി രണ്ട് പിന്നുണ്ടാവും, സ്റ്റഡി പിൻ, സിലിണ്ടർ കറക്റ്റ് പൊസിഷനിൽ നിൽക്കാനുള്ള പിന്നാണ്. അതില്ലെങ്കിൽ സിലിണ്ടർ ചിലപ്പോൾ ചെരിഞ്ഞൊക്കെ നിന്നു വരും. അപ്പോൾ സ്റ്റഡി പിന്നാണ്, സ്റ്റഡി പിൻ ഇട്ട് കഴിഞ്ഞ് സിലിണ്ടറിൻ്റെ പാക്കിങ്ങാണ് ഇടണം. പച്ച കളറിലെ പാക്കിംഗ് ഉണ്ടല്ലേ, പാക്കിങ്ങൊക്കെ കറക്റ്റാക്കിയിട്ട് ഇടാം, പൊട്ടരുത്. പൊട്ടിയാൽ ഓയിൽ ലീക്കാവും. അപ്പോൾ അത് പൊട്ടാതെ കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് സിലിണ്ടറിൻ്റെ പാക്കിങ് കൊടുക്കുക. ഇപ്പോൾ സിലിണ്ടർ പാക്ക് പിന്നെ പിസ്റ്റൺ മേലെ ആ റിങ്സിൻ്റെ അവിടെയൊക്കെ കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ്. ഓയിൽ ഒഴിക്കാൻ നിങ്ങൾ കാണുന്നില്ലേ? അതായത് ഫസ്റ്റ് റണ്ണിങ്ങിൽ ഫസ്റ്റ് നമ്മൾ കിക്കർ അടിക്കുമ്പോൾ ആ ഓയിലിൽ പിസ്റ്റൺ വർക്ക്, സിലിണ്ടർ മേലെ ഓയിലാക്കുക, പിസ്റ്റൺ വർക്ക് ചെയ്തോളൂ. മറ്റേ എഞ്ചിൻ ഓയിൽ പമ്പ് ചെയ്ത് വരുമ്പോൾ പിസ്റ്റൺ മൂന്നാലഞ്ച് പ്രാവശ്യം കൂടി തിരിഞ്ഞൊരു സ്ക്രാച്ച് വരണ്ട. അപ്പോൾ ഓയിൽ ഒഴിച്ചാൽ പിസ്റ്റൺ ഫസ്റ്റ് വർക്കിങ് ആ ഓയിലിനോണ്ട് വർക്ക് ചെയ്തു, സ്ക്രാച്ച് ഇല്ലാണ്ട് വർക്ക് ചെയ്തോളൂ. അപ്പോൾ സിലിണ്ടർ റിങ്സ് കറക്റ്റാക്കിയിട്ട് വേണം കൊടുക്കാൻ, കറക്റ്റാക്കിയിട്ടാണ് കൊടുക്കണേ. കറക്റ്റ് കുടിക്കിയാൽ അത് കയറുള്ളൂ, കയറി കഴിഞ്ഞാലും കറക്റ്റാണ് കുടിക്കാൻ ശ്രദ്ധിക്കുക. ന്യൂ മോഡൽ ആക്സസ് ആണ്, 125 2018 ആക്സസ് ആണ്. പിസ്റ്റൺ ഞാൻ സിലിണ്ടറിൻ്റെ ഉള്ളിലാക്കി, ടൈമിംഗ് ചെയിൻ ഞാൻ സിലിണ്ടറിൻ്റെ ടൈമിങ്ങിൻ്റെ സൈഡിൽ കൂടെ എടുക്കുകയാണ്. പിസ്റ്റൺ കുടിക്കുന്ന സിലിണ്ടർ എഞ്ചിൻ്റെ നേരത്തെ സ്റ്റഡി പിന്നിൻ്റെ ആ ഭാഗത്തേക്കായിട്ട് നമുക്ക് അടുപ്പിക്കുക, പാക്കിങ്ങിൻ്റെ ഭാഗത്തേക്ക് കറക്റ്റ് അടുപ്പിക്കുക. പാക്കിങ് ഒന്നും പൊട്ടരുത്, കറക്റ്റാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് കുടുങ്ങി, സ്റ്റഡി പിൻ ഉണ്ടായി, കറക്റ്റായിട്ട് കുടുങ്ങി. സ്റ്റഡി പിന്നിലൊക്കെ കറക്റ്റായിട്ട് സിലിണ്ടർ സ്റ്റോപ്പായി. പിന്നെ ഞാൻ ഇടുന്നത് ടൈമിംഗ് ചെയിൻ്റെ ഗൈഡാണ്. അതായത് ടൈമിംഗ് ചെയിൻ കുറേ ഓടി ലൂസായി കഴിഞ്ഞാൽ അതിങ്ങനെ എവിടെയെങ്കിലും തട്ടുമോ, സിലിണ്ടറിനൊക്കെ തട്ടും. തട്ടിയാൽ സിലിണ്ടറൊക്കെ തേഞ്ഞ് ഓട്ടായിപ്പോയി ലീക്കായിട്ടൊക്കെ വണ്ടി വരാറുണ്ട്. അതായത് ടൈമിംഗ് ചെയിൻ്റെ ഗൈഡും പൊട്ടി, ഞട്ടത് ടൈമിംഗ് ചെയിൻ്റെ ഗൈഡാണ്, കറുപ്പ് ഗൈഡ് ഉണ്ടല്ലേ. അപ്പോൾ തട്ടാണ്ടിക്കാളൊരു ഗൈഡാണ്. അപ്പോൾ ഗൈഡിട്ട് ഇപ്പോൾ ഞാൻ ഇടുന്നത് സ്റ്റഡി പിന്നാണ്. നേരത്തെ സിലിണ്ടർ ഇടുന്നതിന് മുന്നേ രണ്ട് പിന്നിട്ട് ഞാൻ അതിന് ശേഷം രണ്ട് പിന്നി വരും. സ്റ്റഡി പിൻ ഹെഡ് കറക്റ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സ്റ്റഡി പിന്. ഇപ്പോൾ എഡ് ഗ്യാസ്കറ്റ് ആണ്, എഡ് ഗ്യാസ്കറ്റ് രണ്ട് ഭാഗത്തും ഗമ്മൊക്കെ തേച്ചിട്ടാണ് ഇടുന്നത് ലീക്ക് വരാണ്ടിരിക്കാൻ. എയർ ലീക്കായാൽ സ്റ്റാർട്ടിങ്ങിന് പ്രശ്നം ഉണ്ടാവും, ഓയിൽ ലീക്കായാൽ പല സ്ഥലത്ത് ഓയിൽ ലീക്കായി ഇറ്റി കളിക്കുക. അപ്പോൾ അതുകൊണ്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആനാബോണ്ട് രണ്ട് ഭാഗത്തും തേച്ചിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത് എഡ് ഗ്യാസ്കറ്റ്. ഇനി ഹെഡാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്, ക്യാംഷാഫ്റ്റാണ് ഇപ്പോൾ തിരിച്ചത്. രണ്ട് ഭാഗത്ത് റോക്രാം വേറെ റോക്രാം രണ്ട് റോക്രാം. ഇപ്പോൾ ഹെഡിൻ്റെ വാൾവ് ഞാൻ മാറ്റിയതാണ്, വാൾവ്, വാൾവിൻ്റെ സീല്, വാൾവിൻ്റെ ഹെഡിൻ്റെ ഗൈഡൊക്കെ മാറ്റിയതാണ്. പിസ്റ്റണ് ഇത് ക്യാംഷാഫ്റ്റാണ്. അപ്പോൾ ക്യാംഷാഫ്റ്റ് ഫിറ്റ് ചെയ്യണമെന്ന് ഞാൻ കാണിക്കുന്നില്ല, കാരണം അതിന് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചതാണ് ക്യാംഷാഫ്റ്റ് എങ്ങനെ ഫിറ്റ് ചെയ്യല്, റോക്രാം എങ്ങനെ ഫിറ്റ് ചെയ്യല്ല. അപ്പോൾ ഇതൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഹെഡാണ് കാണിച്ചതാണ്, ഇതിന് മുന്നത്തെ വേറെ ആക്സസ് ഫിറ്റ് ചെയ്യുന്നതിലൊക്കെ അതൊക്കെ കാണിച്ചതാണ്. അപ്പോൾ ടൈമിംഗ് ചെയിൻ ഹെഡിലേക്ക് ഹെഡൊരു ഭാഗത്തേക്ക് എടുക്കുക, ഹെഡ് ഗ്യാസ്കറ്റ് ഇട്ടതാണ്. ഇനി ഒരു ഗൈഡ് ഇട്ടതാണ്, സിലിണ്ടർ മേലെ ഒരു ഗൈഡ് ഇട്ട്, ഇനി ഒരു ഗൈഡും പാടുണ്ടാവും. ടൈമിംഗ് ചെയിൻ രണ്ട് ഗൈഡ് ഉണ്ടാവും, മുകളിലും തട്ടരുത്, താഴ് ഭാഗത്തും തട്ടരുത്. മുകളിലത്തെ ഗൈഡ് ഹെഡ് മേലാണ് വരുന്നത്, അതിന് 10 ബോൾട്ട് ഒരു വാശ ടൈറ്റാക്കുക. ടൈറ്റാക്കി ഞാൻ ഹെഡ് കൊടുക്കുകയാണ്. ഹെഡ് കുടിക്കുന്ന നേരം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ഹെഡ് കുടിക്കി ടൈമിംഗ് കുടിക്കഴിഞ്ഞാൽ നേരെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്, കാരണം ബാക്കി കാർബറേറ്ററൊക്കെ ഫിറ്റ് ചെയ്യണമൊക്കെ വേറെ വീഡിയോയിൽ കാണിച്ചതുകൊണ്ടാണെന്ന് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ സിലിണ്ടർ ഫിറ്റ് ചെയ്ത് ഹെഡ് ഫിറ്റാണ്. ഇനി നേരെ ടൈമിങ് കാണിക്കും, പിന്നെ നേരെ സ്റ്റാർട്ടിങ്ങാണ് കാണിക്കുക. അപ്പോൾ ഹെഡ് കുടുക്കി ഹെഡിൻ്റെ നാല് വാഷർ വരും, ഹെഡിൻ്റെ
നാല് വാഷറും ടൈറ്റായി നിൽക്കുന്നത് ഇതിലാണ്. നാല് വാഷറും നാല് 12 നട്ടും ഉണ്ടാവും, പിന്നെ 8 രണ്ട് ബോൾട്ടും. ഈ 6 ഇതിലാണ് ഹെഡ് ടൈറ്റായി നിൽക്കുന്നത്. 8 രണ്ട് ഒരു ബോൾട്ട് അതിനെ ഇടുന്നത്, 8 ഒരു ബോൾട്ട്, 8 ഇനി ഒരു ബോൾട്ട് കൂടെ ഉണ്ടാവും. ഈ 6 നട്ടും നല്ല ഉഷാറായി ടൈറ്റാക്കുക, ഓവർ ടൈറ്റാക്കി പൊട്ടരുത്, ആവശ്യം ടൈറ്റാക്കുക, അല്ലെങ്കിൽ ഓയിൽ ലീക്കൊക്കെ വരും. 8 രണ്ട് ബോൾട്ടാണ് ടൈറ്റാക്കുന്നത്. ഇനി 12 4 നട്ടും ഉണ്ടാവും. അങ്ങനെ 6 ടോട്ടൽ 6 നട്ട് ടൈറ്റാക്കുക. 8 രണ്ട് ബോൾട്ട്, 12 4 നട്ട്, അതിലും കൂടെ 6 ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഹെഡ് പിസ്റ്റണൊക്കെ മാറ്റുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞതാണ്, ഒന്നുകൂടെ പറയാം. വണ്ടി സ്റ്റാർട്ടാവാത്ത ഒരു പ്രോബ്ലമായിട്ട് അയച്ചതാണ്. അപ്പോൾ അതായത് എഞ്ചിനിൽ ഓയിലില്ലാണ്ട് ഓടിയിട്ട് റിങ്സ് ജാമായി പോയതാണ്, പിസ്റ്റൻ റിങ്സ് സ്റ്റക്കായി പോയത്, സിലിണ്ടറിൽ ജാമായി പോയി. അപ്പോൾ കംപ്രഷൻ അല്ലേ, വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, അതിനയച്ചതാണ്. അപ്പോൾ വാൾവ് കംപ്ലയിൻ്റ് ഉണ്ട്, വാൾവ് മാറ്റി, വാൾവ് സീല് മാറ്റി, ഹെഡിൻ്റെ ഗൈഡ് വാൾവിൻ്റെ ഗൈഡ് മാറ്റി, ഇപ്പോൾ പാക്കിംഗ് ഒക്കെ മാറ്റി. ഇനി നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റും. ഹെഡിൻ്റെ ടോപ്പിൽ വരുന്ന ആ റബ്ബറിൻ്റെ റിങ് അതാണ്. ഹെഡ് ഫിറ്റായി കഴിഞ്ഞാൽ നേരെ ടോപ്പ് ഇടണമെന്ന് കാണിക്കുന്നില്ല, ഇതിന് മുന്നേ കാണിച്ചാണ്. റിങ് മാറ്റി, സൈലൻസർ ഫിറ്റ് ചെയ്യുക, ഇനി ടൈമിംഗ് കൊടുക്കുന്നതാണ് കാണിക്കാൻ പോണത്. ഇതാണ് ടൈമിംഗ് ചെയിൻ കൊടുക്കുന്ന വീലാണ്. ഈ മാർക്ക് ഉണ്ടല്ലേ, മാഗ്നറ്റാണ്, കാപ്പി കളറിലെ മാഗ്നറ്റാണ്, കറ പിടിച്ചതാണ്. ഹിഞ്ചന്മേൽ ഒരു മാർക്കുണ്ട്, ആ രണ്ട് കട്ട് മാർക്ക് ഒരുപോലെ ആക്കി വെച്ചാൽ പിസ്റ്റൺ ടോപ്പിലാണെന്നാണ് മനസ്സിലാക്കി. അതായത് പിസ്റ്റൺ മുകളിൽ, അത് നമ്മൾ ഈ പ്ലഗിൻ്റെ ഹോൾസാണ് ഈ കാണുന്നത്. ക്യാംഷാറ്റ് ഫ്രീ ആക്കി വെക്കുക, ക്യാംഷാറ്റ് ഫ്രീ ആക്കി വെച്ചിട്ട് നേരത്തെ നമ്മൾ മാർക്ക് കാണിച്ച, ആ മാർക്ക് കണ്ടാൽ പിസ്റ്റൺ ടോപ്പിലാണെന്ന് അർത്ഥം. ഇനി അത് കൊടുക്കാൻ പോകുന്ന ടൈമിങ്ങിൻ്റെ വീലാണ്, ആ വീലിന് മാർക്ക്, ടൈമിങ്ങിൻ്റെ വീല് ചെയിലിൽ കൊടുക്കുക. ചെയിലിൽ കൊടുക്കി കഴിഞ്ഞാൽ അതിനും രണ്ട് മാർക്ക് ഉണ്ടാവും, താഴത്തെ ഒരു മാർക്ക്, ഒരു മാർക്കാണെന്നില്ല, മുകളിലൊരു മാർക്കുണ്ട്. അതിൻ്റെ കട്ടിങ്ങൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക, അതിൻ്റെ കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ രണ്ട് ചെയിൻ്റെ വീലിലുള്ള രണ്ട് മാർക്കും കറക്റ്റാക്കി വെക്കുക. ഇനി 8 ലെങ്കിൻ്റെ രണ്ട് ബോൾട്ട് ഉണ്ട്, ആ രണ്ട് ബോൾട്ടും കറക്റ്റാക്കി കൊടുക്കുക. ന്യൂ മോഡൽ ആക്സസ് ആണ് 125. എട്ടിൻ്റെ രണ്ട് ബോൾട്ട് കറക്റ്റാക്കി കൊടുക്കുക. അല്ലെങ്കിൽ രണ്ട് ബോൾട്ടും ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ രണ്ട് കുടിക്കുക, രണ്ട് ബോൾട്ടും ടൈറ്റാക്കുക. പ്ലൈവീലിൻ്റെ മാർക്ക് കറക്റ്റാക്കുക, പിസ്റ്റൺ ടോപ്പിലാണോ എന്ന് പ്ലഗിൻ്റെ ഒളിച്ചു കൂടെ നോക്കുക. മാർക്ക് കറക്റ്റായാൽ തന്നെ പിസ്റ്റൺ ടോപ്പിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ടൈമിങ്ങിൻ്റെ വീല് ടൈമിംഗ് ചെയിൽ കുടിക്കിയിട്ട് ക്യാംഷാറ്റ് ഫ്രീ ആക്കിയിട്ട് വേണം, ലോഡല്ലാത്ത ലെവലാക്കിയിട്ട് വേണം ടൈമിങ്ങിൻ്റെ വീല് കൊടുക്കാൻ. നേരെ സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ കാണിക്കുന്നത്, ഹെഡിന്റെ ബീഡിങ് ഇട്ടിട്ട് എഞ്ചിൻ ഓയിൽ വെക്കുക, സൈലൻസർ ഫിറ്റ് ചെയ്യുക, രണ്ട് മാർക്ക് ഉണ്ടല്ലോ ടൈമിങ്ങിന്റെ മാർക്ക് കറക്റ്റ് ആക്കിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂണിംഗ് ഒക്കെ കറക്റ്റ് ചെയ്ത് വെക്കുക. എയർ ഫിൽട്ടർ ഒക്കെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ക്ലീൻ ആക്കണം, ടാപ്പറ്റ് കറക്റ്റ് ടൈറ്റ് ആക്കണം, ടാപ്പറ്റ് കറക്റ്റ് ചെയ്ത് ലൂസ് ഉണ്ടെങ്കിൽ ടൈറ്റ് ആക്കുക, ടൈമിങ് കറക്റ്റ് ചെയ്തിട്ട് വേണം ടാപ്പറ്റ് ടൈറ്റ് ആക്കാൻ. നേരെ സ്റ്റാർട്ടിംഗ് ആണ് കാണിക്കുന്നത്, ഹെഡിന്റെ കപ്പും എല്ലാം ഫിറ്റ് ചെയ്യുന്ന ഓരോ വീഡിയോയിൽ കാണിച്ചതാണ്. ട്യൂണിങ് കറക്റ്റ് ചെയ്ത് വെക്കാം, കുറച്ചു നേരം വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇടാം, ട്യൂൺ ചെയ്ത് കറക്റ്റ് ആക്കാം. വണ്ടി റണ്ണിങ്ങിലാണ്, ടാപ്പറ്റ് ടൈറ്റ് ആക്കണ വീഡിയോ നമ്മൾ കാണിച്ചതാണ്. പിന്നെ ഹെഡ് കപ്പ്, കാർബോട്ടർ ഫിറ്റാക്കുക, സൈലൻസർ ഫിറ്റാക്കുക, ഓയിൽ റണ്ണിങ് കറക്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ബോഡി ഇടാ, ബാക്കിലെ ബോഡിയൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്ത് കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കിയാൽ ട്യൂണിങ് കറക്റ്റ്, നമുക്ക് ബാക്കിലെ ബോഡിയൊക്കെ ഫിറ്റ് ചെയ്ത് തുടങ്ങാം. കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുകയാണെങ്കിൽ
വണ്ടി റണ്ണിങ്ങിലാണ്, ടയറൊക്കെ തിരിയണ കണ്ടില്ലേ, കറക്റ്റ് റണ്ണിങ് ട്യൂൺ ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കുക. ബാക്കിലെ ബോഡിയൊക്കെ ഫിറ്റ് ചെയ്ത് വെക്കുക. ഇനി വണ്ടിൻ്റെ ബോഡിയൊക്കെ ഫിറ്റ് ചെയ്യാം. എൻജൻ ഫിറ്റ് ചെയ്ത് അപ്പം തന്നെ അല്ല സ്റ്റാർട്ടാക്കിയത്, കുറച്ച് കഴിഞ്ഞിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് ഗമ്മ കൊടുങ്ങിയതിന് ശേഷമാണ് വണ്ടി സ്റ്റാർട്ടാക്കിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.